കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഈ പവർ രശ്മിയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിലും മാനസികമായ വിഷമങ്ങളുടെ നടുവിലും നമ്മെ ചേതനത്തിലേക്ക് നടത്തുന്ന ദൈവീയ ആരാധനയും മഹനീയമായിട്ടുള്ള പാട്ടുകളും നമുക്ക് കേൾക്കുവാൻ തോന്നുന്ന കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഈ ശുശ്രൂഷയിൽ അധ്യക്ഷം വഹിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എ ജി സാംകുട്ടിയോടും വിശേഷിച്ച് ആ മനോഹരമായ പാട്ടുകൾ പാടി നമ്മെ സഹായിച്ച ചർച്ചിന്റെ കോയറിനോടുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ആമേൻ പൗർ വിഷൻ നമുക്ക് എല്ലാ കാലത്തിലും അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രത്യേക കാലഘട്ടത്തിൽ അവരുടെ ശുശ്രൂഷ നമ്മളെ അനേകരെ ചൈതന്യപ്പെടുത്തുവാൻ കർത്താവിലേക്ക് നയിക്കുവാൻ ഇടയാക്കുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ശുശ്രൂഷ എന്നുള്ള നിലയിൽ പൗരുഷുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. വിശേഷാൽ അതിന്റെ എല്ലാ ടീം അംഗങ്ങൾക്കും ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്ന എല്ലാ ആമേ കർത്തൃദാസന്മാർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുന്നു. ഇന്ന് പകൽക്കാലം അല്പസമയം ദൈവവചന ചിന്തയിലേക്കും ആമേ നമ്മെ നയിക്കേണ്ടതിനായി പരിശുദ്ധാത്മാ നമ്മെ സഹായിക്കേണ്ടതിനായി ഒരു നിമിഷം കൂടെ നമുക്ക് കണ്ണുകളിലെത്തി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് നൽകി തന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെടുന്നവരിലും ദൈവത്തിന്റെ കൃപ ധാരാളമായി പകരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. പാട്ടിലൂടെ ദൈവീയ ശുശ്രൂഷയിലൂടെ ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ച വഴികൾക്കായി നന്ദിയോടെ സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ശൂന്യതയുടെ കാലമായി നമുക്കതിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വളരെ തിരക്കേറിയ പട്ടണങ്ങൾ, അനേക സ്ഥാപനങ്ങൾ, അനേക അതേ ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ക്ലോസ് ചെയ്യപ്പെടുന്ന അനുഭവങ്ങളിലൂടെ ചില ഒന്നൊന്നര വർഷമായി നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിശേഷം അനേക ഭവനങ്ങൾ ശൂന്യമായി കിടക്കുന്നു, അനേക ജോലികൾ സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നു. ആമേൻ. വേദനയുടെയും ദുഃഖത്തിന്റെയും കഷ്ടതയുടെയും നടുവിലൂടെ അനേക ഭവനങ്ങൾ കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, ദുഃഖങ്ങൾ, ഇതൊക്കെ ഒരു വലിയ ശൂന്യത ആമേൻ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളാണ്. അപ്പോൾ ഇന്ന് പൽക്കാലം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ദൈവത്തിന്റെ വചനം നമ്മുടെ ശൂന്യതയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ കുറിച്ച് സംസാരിക്കുവാനാണ് പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം നൽകിയിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. ഇന്ന് ലോകം മുഴുവനും നേരിടുന്ന ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നാൽ ഒരു പ്രതീക്ഷയുമില്ല, നാളത്തെക്കുറിച്ച് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത അനുഭവങ്ങൾ. അനേക ഭവനങ്ങളിൽ മരണങ്ങളും ദുഃഖങ്ങളും, കുടുംബനാഥന്മാർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. ആ ഭവനത്തിൻ്റെ ആകമാനമുള്ള വരുമാനപ്പെട്ട ആ വരുമാനമുള്ള അനേക സഹോദരിമാർ ലോകത്തോട് യാത്ര പറയുന്നു. പ്രതീക്ഷ വെച്ചിരുന്ന കുഞ്ഞുങ്ങൾ ലോകത്തോട് യാത്ര പറയുന്നു. അങ്ങനെ ആകമാന ശൂന്യതയിലൂടെയൊക്കെ ആമേ ലോകം നയിക്കപ്പെടുമ്പോൾ, എല്ലാ നിലയിലും മാനസികമായി വളരെ വേദനയോടും സങ്കടം കൂടെ ആയിരിക്കുമ്പോൾ, അതിന് നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മളോട് എന്ത് സംസാരിക്കുവാൻ കഴിയുന്നു എന്ന് ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനാധാരമായി എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വേദവാക്യം 74-ാം സങ്കീർത്തനമാണ്. 74-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യവും 3-ാം വാക്യവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. 74:74:2-3 ഇവിടെ വായിക്കുന്നത്, അവേ നീ പണ്ടുകൊണ്ടേ സമ്പാദിച്ച നിന്റെ സഭയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശ ഗോത്രത്തെയും നീ വസിച്ചു പോകുന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ. നിത്യ ശൂന്യതകളിലേക്ക് നിന്റെ കാലടികളെ വെക്കണമേ. ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. ആ വാക്യം 3-ാം വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. നിത്യ ശൂന്യതകളിലേക്ക് നിന്റെ കാലടികളെ വെക്കണമേ. ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ആസാഫിന്റെ ഒരു ധ്യാനമായും പ്രാർത്ഥനയായും നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലേക്ക് ദൈവത്തിന്റെ ദാസൻ തിരിഞ്ഞു നോക്കി പറയുന്നു, നീയും അതേ സ്തോത്രം നിന്റെ ആടുകൾ, സ്തോത്രം നിന്റെ മേച്ചിൽപ്പുറങ്ങളെ ആടുകൾ, നീ സമ്പാദിച്ച ദൈവസഭ അല്ലെങ്കിൽ നിന്റെ ആലയം ഒക്കെയും ശൂന്യമായി കിടക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് ആമേ സ്തോത്രം ഈ ദൈവദാസനായിരിക്കുന്ന ആസാബ് ചിന്തിച്ചതിന് ശേഷം അതിൽ വേദനിച്ചും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ താൻ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. 3-ാം വാക്യമാണ് നിന്റെ പ്രാർത്ഥന, നിത്യ ശൂന്യതയിലേക്ക് നിന്റെ കാലടികളെ ഒന്ന് വെക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് പൽക്കാലം ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ശൂന്യതകളെ മാറ്റുന്ന, വേദനകളെ മാറ്റുന്ന ഒരു വചനമായി മാറുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ദൈവദിവസം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ എക്കാലത്തും ഏത് കാലഘട്ടത്തിലും ശൂന്യതയുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ഒരു ദൈവത്തെയാണ് ഈ വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുവാനിടയായി തീരുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ സ്തോത്രം, അതിന്റെ ആദ്യ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു,
ഭൂമി പാഴും ശൂന്യമായി തീർന്നു എന്ന് മനസ്സിൽ വായിക്കുന്നുണ്ട്. ദൈവം സൃഷ്ടിച്ചപ്പോൾ പാഴ് ശൂന്യമായതല്ലായിരുന്നു. അവയെ മനോഹരമായിട്ടുള്ള ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചെങ്കിലും പിന്നീട് അത് പാഴ് ശൂന്യമായി തീർന്ന വർഷങ്ങൾ, അനേക വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ ഈ അനുഭവത്തിലൂടെ ലോകം കടന്നുപോയ അനുഭവങ്ങളെ നമുക്ക് വേദോസ്തവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ സ്തോത്രം, ആ ശൂന്യന്റെ അനുഭവങ്ങളിൽ, ഇന്ന് നാം കാണുന്ന അനുഭവങ്ങളിൽ പ്രകാശവും നക്ഷത്രങ്ങളും ആകാശത്തിലെ ആമേ സകല സൃഷ്ടികളും ഒക്കെ വെളിപ്പെട്ടു വന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയിലൂടെയാണ്. നാം അങ്ങനെ വായിക്കുന്നുണ്ട്, അതേ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഇതുപോലെ ഞാൻ പറയട്ടെ, ജീവിതത്തിന്റെ ശൂന്യതകളെ മാറ്റുവാൻ ഒരൊറ്റ ആളിനെ കൊണ്ട് സാധ്യമല്ല. അല്പാശ്വാസങ്ങളൊക്കെ ഒരുപക്ഷെ മെഡിക്കൽ സയൻസിനോ നിങ്ങളുടെ സഹായികളായിട്ടുള്ള കൂട്ടുകാർക്കോ ഒക്കെ നിങ്ങൾക്ക് പേര് ചെയ്യുവാൻ കഴിയുമായിരിക്കും. എന്നാൽ നിത്യമായ ശൂന്യതയെ നാം നീക്കിക്കളയാൻ കഴിയുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ, സർവശക്തനായ ദൈവമാണ്. ഇവിടെ നാം വായിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ഈ ഒന്നാം അധ്യായത്തിൽ സൃഷ്ടിപ്പിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ ശൂന്യതയുടെ മേൽ ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുക നാം കാണുന്നുണ്ട്. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ശൂന്യത എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വോയിഡ് എവരിവേർ. വോയിഡ് എന്നുള്ള വാക്കിന് അർത്ഥമാക്കുന്നത് അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, നിരാശയുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഡാർക്ക്നെസ് എവരിവേർ, എല്ലായിടങ്ങളിലും കൂരിന്റെ അനുഭവങ്ങൾ, കൺഫ്യൂഷൻ, ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷത്തിലൂടെ ലോകം നീങ്ങുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം അവിടെ. ആമേൻ. ഈ വോയിഡ് എന്ന് പറയുന്ന ശൂന്യത എന്ന വാക്കിന്റെ അർത്ഥം എല്ലാം ഡിസോർഡറാണ്. നമ്മൾ ഇന്നലെ കലം പല അനേക അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ എല്ലാം ഡിസോർഡറായിരിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ ദിവസത്തെയും ജീവിതം ഓർഡറിൽ നടക്കുന്നില്ല. ഒരു നമുക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ആർക്കും കരങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല, ആരെയും നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയാതെ വേണം. എല്ലാം അകലം പാലിച്ചെടുക്കുന്ന ശൂന്യതയുടെ അനുഭവം, ഹൃദയത്തിന്റെ അവസ്ഥയിൽ ശൂന്യം അനുഭവിക്കുന്ന അനേക ജീവിതങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം, ശ്രദ്ധിക്കണമേ. ഇവിടെ പറയുന്നു, എവരിതിങ് വാസ് ഇൻ ഡിസോർഡർ, എവരിതിങ് വാസ് കവേർഡ് അണ്ടർ ദ ഡാർക്ക്നെസ്. ആമേൻ. ഇറ്റ് ഈസ് കൺഫ്യൂഷൻ, എവരിവേർ കൺഫ്യൂഷൻ. എല്ലാം അതെ, നിരാശയിലും പ്രതീക്ഷയില്ലാത്ത അനുഭവത്തിലൂടെ ലോകം കടന്നു പോകുമ്പോൾ അതിന് നടുവിലേക്ക് ഇറങ്ങി വന്ന ദൈവം പറയുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ. ഇതുപോലെ ഞാൻ പറയട്ടെ, ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഏത് അവസ്ഥയിലൂടെ നീ കടന്നു പോയാലും സർവശക്തനായ ദൈവം നിങ്ങളുടെ ശൂന്യതയിലേക്ക് കാല് വെച്ചിറങ്ങുമ്പോൾ, കാലടികൾ വെക്കുമ്പോൾ അവസ്ഥയ്ക്ക് ഭേദം വരുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഈ പൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയായി തീരണം. ഹല്ലേലൂയ. ഇൻ എവറി അറ്റ്മോസ്ഫിയർ വി ക്യാൻ സീ ദ ഗോഡ്സ് പ്രൊവിഷൻ. ഏത് അന്തരീക്ഷത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി ഈ വചനത്തെ വെളിപ്പാക്കുന്നു, വെളിപ്പെടുത്തുന്നു. കാരണം അത് ഇരുട്ടി വ്യാപരിക്കുന്ന അനുഭവങ്ങൾ, എല്ലാ നിലയിലും അന്ധകാരം നിറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളിൽ ദൈവം ആത്മോസ്ഫിയറിലേക്ക് ഇറങ്ങി വന്നപ്പോൾ പ്രകാശിതമായ അനുഭവം ഉണ്ടായി. ഈ പൽക്കാലം ഞാൻ പറയാം, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട്, പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചപ്പോൾ, നിങ്ങളുടെ ജീവിതം അന്ധകാര നിമിഡമാണെങ്കിൽ, എല്ലാം ഒരു അൺസർട്ടൻ സിറ്റുവേഷനിലാണെങ്കിൽ, നിരാശയിൽ കൂടെ നിങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ദൈവം തന്റെ കാലടികൾ തന്റെ വിഷയത്തിന്മേൽ വെക്കാൻ തുടങ്ങുമ്പോൾ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നുള്ള യാതൊരു സംശയമില്ല. ഞാൻ എൻ്റെ കഴിഞ്ഞ കാല ശുശ്രൂഷകളിൽ ചില കാര്യങ്ങൾ ഞങ്ങൾ ഓർത്തു പോവുകയാണ്. സ്തോത്രം. ആമേ. ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ മദ്യപാനത്തിലും മയക്കുമരുന്നിലും അതെ കുടുങ്ങിപ്പോയ ചില ജീവിതങ്ങൾ ആമേൻ എൻ്റെ അടുക്കൽ ഒന്ന് രണ്ട് പേരും ഒന്ന് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണമേ, സ്തോത്രം, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞാൽ, നല്ല സാമ്പത്തിക നിലവാരത്തിൽ ജീവിച്ചു വന്ന പല കുടുംബങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ എല്ലാം ശൂന്യമായി പോയി. ആമേൻ. ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ചില ജീവിതങ്ങൾ ആമേൻ കടന്നു വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ സന്ദർഭങ്ങളിൽ ഞാൻ ഓർക്കുന്നു, അവിടെ വീട്ടിലേക്ക് ചെന്ന സന്ദർഭത്തിൽ തന്നെ ഒരു വലിയ മാറ്റം അവരുടെ ജീവിതത്തിലുണ്ടായി. അവിടെ ചെന്നപ്പോൾ ഒരു പ്രിയപ്പെട്ട ഭാര്യ എന്നോട് പറയുന്നു, പാസ്റ്ററെ, ഇന്ന് ദേവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ ജീവിതം അവസാനിക്കുമെന്ന് ഞങ്ങൾ ആമേൻ ഒരുങ്ങിയിരിക്കുന്നവരായിരുന്നു. ഞാൻ പറഞ്ഞു വന്നൊരു സാരം ഇതാണ്, ഏത് നിശ്ചയത്തിലും ഏത് ഭാരത്തിലൂടെ ജീവിതങ്ങൾ കടന്നു പോകുമ്പോൾ അതേ ശൂന്യമായ അനുഭവങ്ങൾ അവർ ആ ഭവനിൽ ചെന്നപ്പോൾ ഞാൻ കണ്ട് ഇരിക്കാൻ ഒരു കസേറ പോലുമില്ല. അവർക്ക് നല്ല സാമ്പത്തിക നിലവാരമുള്ളവരായിരുന്നു, നല്ല ടിവിയും നല്ല സോഫാ സെറ്റും എല്ലാം ഫ്രിഡ്ജും ഒക്കെ ഉണ്ടായിരുന്നൊരു ഭവനമാണ്. എന്നാൽ മദ്യപിച്ച് എല്ലാം വിറ്റ് ഇരിക്കുവാൻ ഒരിടം പോലുമില്ലാതെ ശൂന്യമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ദൈവത്തിന്റെ വചനം ആ ഭവനത്തിൽ ഇറങ്ങിച്ചെന്നപ്പോൾ, സ്തോത്രം, വലിയ മാറ്റങ്ങൾ ഉണ്ടായി. തന്നെ മദ്യപാനം നിർത്തി അവർ കുടുംബമായി കർത്താവിനെ സ്നേഹിച്ചും കർത്താവിന്റെ കൽപ്പന അനുസരിച്ചും അവർ ദൈവസഭയിൽ ആരാധിപ്പാൻ തുടങ്ങിയ ചരിത്രങ്ങൾ ഒന്നല്ല പലതും എനിക്ക് പറയാനുണ്ട്. ഈ പൽക്കാലമുടെ അന്ന് ജീവിതങ്ങളെ വിടുവിച്ച ദൈവം ഇന്നും വിടുവിപ്പാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. ഇന്ന് എന്നെ പൽക്കാലം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം ശൂന്യമായിരിക്കുന്നെങ്കിൽ, ഇനി പ്രതീക്ഷിക്കാൻ വകയില്ലെന്ന് ചിന്തിക്കുന്നെങ്കിൽ, ഈ പൽക്കാലം കർത്താവിനെന്ന് ക്ഷണിച്ചു വരത്താൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ഭവനങ്ങളിൽ വ്യത്യാസം നിശ്ചയമായും കാണുമെന്നുള്ളതിന് ഞാൻ എന്നെ സാക്ഷിയാണ്. ദൈവമക്കളെ, സ്തോത്രം.
വിശ്വസിക്കുക. നമ്മുടെ ശൂന്യതയിലേക്ക് ഇറങ്ങി വരുവാൻ കഴിവുള്ള ഒരുവൻ നമ്മുടെ സൃഷ്ടാവായ ദൈവമാണ്. അവൻ സകലത്തെയും ഉളവാക്കുവാൻ കഴിയുന്നവനായ ദൈവം, അതെ, അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവം. സ്തോത്രം. ഒരിക്കൽ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഒരു ശതാധിപൻ കർത്താവിനോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോൾ ഓർത്തു പോവുകയാണ്. കർത്താവിന്റെ ബാല്യക്കാരൻ അവൻ മരിക്കാറായി കിടക്കുന്നു, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്റെ അവസ്ഥയ്ക്ക് ഭേദം വരും. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം, ദൈവിക ഇടപെടൽ നമ്മുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് ഈ പൽക്കാലം ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ വചന കേൾവിയിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ശൂന്യതയ്ക്ക് ഒരു മാറ്റം വരുത്തുമെന്ന് ഞാൻ പൂർണ്ണമായി ഈ വചനത്തിന് വെളിപ്പാട് പറയുന്നു. സർവത്തെ സൃഷ്ടിച്ചവനാ ദൈവം, അവന്റെ വാക്കിന് ശക്തിയുണ്ട്. അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. സ്തോത്രം. ഒരിക്കൽ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്കൊരു വ്യക്തിയെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കറിയാം, ആമെ ശീമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിതമാണ്. സ്തോത്രം. തന്റെ ജീവിതം കടൽക്കരയിൽ, ആമെ സ്തോത്രം, ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളും താൻ കടലുമായി, ആമേ പടകുമായി, വലയുമായി, ആമേ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളും മുന്നോട്ട് നീങ്ങിയവനാണ്. ആമേ തന്റെ സാക്ഷ്യത്തെ കുറിച്ച് ലൂക്കോസ് 5-ാം അധ്യായത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പരിചയമായ വാക്യമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോവുകയാണ്. സ്തോത്രം. തന്നെ കുറിച്ച് വായിക്കുന്ന എങ്ങനെയാണ്? കർത്താവെ, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. പടക ശൂന്യം. തന്നിലേക്ക് നോക്കിയാൽ തൻ്റെ പടക ശൂന്യമാണ്. തൻ്റെ വലയിൽ ഒരു മീൻ പോലുമില്ല. സ്തോത്രം. തൻ്റെ വീട്ടിലേക്ക് നോക്കിയാൽ അന്ന് രാത്രിയിൽ ശൂന്യതയല്ലാതെ തൻ്റെ ജീവിതത്തിൽ ഒന്നും പറയുവാനായിട്ടില്ല. ആമേ സ്തോത്രം. പടകിൽ നിന്ന് ആമേൻ ഇറങ്ങി, അവൻ പടകിൽ നിന്ന് കരയ്ക്കിറങ്ങി, അവൻ വല കഴുകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് യേശു കർത്താവ് അപ്രതീക്ഷിതമായി, അവൻ അപ്രതീക്ഷിതം ചിന്തിച്ചാലും യേശുവിനത് അപ്രതീക്ഷിതമല്ല, അവൻ്റെ പടകിനടുക്കിലേക്ക് യേശു കടന്നു വരികയാണ്. ഇത് പലക്കാൻ ഞാൻ പറയട്ടെ, നീ പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ ദൈവം നിന്നെ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നതാണ്, കർത്താവേ, ഈ പടകളിൽ, അവേ, പടകളിൽ ഒന്നിൽ, ആ പടകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറിയിട്ട് പറഞ്ഞ് കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. ഞാൻ പറയട്ടെ, പൽക്കാലം ദൈവത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുമ്പോൾ ചില ദൂതുകൾ, ചില സമയം ദൈവം ചില കാര്യങ്ങൾ നിന്നിൽ നിന്ന് ആവശ്യപ്പെടാറുണ്ട്. ആമേൻ. കടക, ആമേൻ, പടക കരയോട് അടുപ്പിച്ച് നമുക്കറിയാം ഒരു കയറുമായി ബന്ധിച്ച് അവൻ വീട്ടിലേക്ക്, ആ പടക അവിടെ ഇട്ടിട്ട് വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ കർത്താവ് അതിനെ റിവേഴ്സ് ചെയ്യുകയാണ്. ജീവിതത്തിലെ അനുഭവങ്ങളെ റിവേഴ്സ് ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. കർത്താവ് പറഞ്ഞു, നീ ആ മുറുക്കി വെച്ചിരിക്കുന്ന ആ പടകിന്റെ കയറ് ഒന്ന് അഴിച്ചുവിട്, അല്പം കൂടെ നീ ആമേ സ്തോത്രം ആഴത്തിലേക്ക് നീ ഇറങ്ങാൻ തയ്യാറാകണം. ഈ പൽക്കാലം പറയുന്നത് ജീവിതത്തിലെ അനുഭവങ്ങൾ നിരാശയുടെ പടകായി ഒരു കരയിൽ ഒതുങ്ങപ്പെട്ട അനുഭവങ്ങളിൽ ഇനി ഒന്നും ചെയ്യാനില്ല നിലവാരത്തിൽ നിന്റെ ജീവിതം ഭാരത്തോടും നിരാശയോടും ആയിരിക്കുന്നെങ്കിൽ അതിന് വിരുദ്ധമായി സംസാരിക്കുന്ന ഒരുവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവിന് കഴിയും. നീ വീട്ടിലേക്ക് പോകാൻ നിരാശയോടുകൂടെ ശിമോനെ നീ ഒരുങ്ങി നിൽക്കുന്നവനാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് നിന്നോട് പ്രത്യേക ദൂത് പറയാനുണ്ട്, ഈ പടകൊന്ന് അല്പം കൂടെ ഒന്ന് അഴിച്ചാമേ, അഴിച്ച് അല്പം ആഴത്തിലേക്കൊന്ന് ഇറങ്ങുവാനായിട്ട് അതേ ശിമോനോട് കർത്താവ് പറഞ്ഞു. ആ ശിമോനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. മറന്നിരിക്കാതെ വേണം, കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ ശിമോൻ തയ്യാറായി. നമുക്കറിയാം കർത്താവ് എന്ത് ചെയ്തു, പടകിൽ നിന്നുകൊണ്ട് ആ കരയിൽ നിൽക്കുന്ന പുരുഷാരത്തോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. സ്തോത്രം. ആമേ. കർത്താവിന് വേണ്ടിയ പടക അല്പസമയം മാറ്റി കൊടുത്തപ്പോൾ നമുക്കറിയാം എന്ത് സംഭവിച്ചു. ആമേൻ. യേശു കർത്താവ് പറയുന്നു, സ്തോത്രം, നീ വലത്തെ ഭാഗത്ത് മാറ്റി ആമേനെ വല വീശുക എന്ന് പറഞ്ഞപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത നിലയിൽ ഒരു വലിയ പെരുത്ത മീൻകൂട്ടം അവന്റെ വലയിൽ അകപ്പെടുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, ശീമോൻ പോലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരിക്കലും മീൻ പിടിക്കുവാൻ പറ്റിയ സമയമല്ലത്, രാത്രിയാണ് മീൻ പിടുത്തത് പറ്റിയ സമയമെന്ന് ശീമോൻ അറിയാം. കാരണം മത്സ്യബന്ധനത്തിൽ വളരെ പഴക്കവും വളരെ പരിശീലനമുള്ള ഒരു വ്യക്തിയായിരിക്കാം രാമേ ശീമോൻ. ഒരു കാലത്തും ഈ പകൽക്കാലം അല്ലെങ്കിൽ പ്രഭാത സമയത്ത് മത്സ്യത്തെ കിട്ടുവാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ കർത്താവ് പറഞ്ഞു, നീ എൻ്റെ വാക്കിന് വല ഇറക്കുക. സ്തോത്രം. അവൻ പറഞ്ഞ, കർത്താവേ, നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് പറഞ്ഞപ്പോൾ നാം മനസ്സിലാക്കുന്നു പെരുത്ത മീൻകൂട്ടം തൻ്റെ വലയിൽ അകപ്പെടുകയാണ്. സ്തോത്രം. എന്താണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം? നിരാശയിൽ മുഴുകി ജീവിതപുടം കൊണ്ട് അവസാനിച്ചു, ഇനി ഒരു പ്രയാമേ ഒരു നിലയിലും സാധ്യതയില്ലെന്ന് നീ ജീവിതത്തിൽ ചിന്തിക്കുമ്പോൾ ഇപ്പോൾക്കാലം നമ്മുടെ ശൂന്യമായ ഒരു പടക് നിന്റെ ജീവിതത്തിൻ്റെ തുല്യമാണ്. നിന്റെ ഭവനത്തെ നോക്കി, ഒരു വശങ്ങളിൽ നിന്റെ തലമുറകളെ നോക്കിക്കൊണ്ട് ആമേൻ ഒരു വശങ്ങളിൽ നിങ്ങൾ പറയും ഇനി ഒരു രക്ഷയുമില്ല, ഇത്രയും കോളേജ് ആമേ വിദ്യാഭ്യാസമൊക്കെ ചെയ്യിച്ച് ആമേൻ വളരെ ട്യൂഷനൊക്കെ കൊടുത്ത് ആമേൻ ഒരു വശങ്ങളിൽ ലോണൊക്കെ എടുത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ട് ഒരു
ജോലിയും കിട്ടുന്നില്ലല്ലോ എന്നുള്ള ചിന്തയിൽ മനസ്സ് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് തൽക്കാലം ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് ശൂന്യയിലേക്ക് ഇറങ്ങി വരുന്നവനായ ദൈവമാണ്. വിശ്വസിക്ക ദൈവങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. ഹാലലൂയ. ആ ശീമോന്റെ പടകനെ അല്പം കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ച് ആമേ, ശൂന്യമായ പടകനിൽ ആമേൻ ആ പെരുത്ത മെൻകൂട്ടം മഹാമേൻ അകപ്പെടുകയാണ്. തനിക്ക് തന്നെ ആ വല വലിച്ചു കയറ്റുവാൻ കഴിയാവുന്നപ്പോൾ കൂട്ടാളികൾ തന്റെ അടുക്കൽ വന്ന പോകാൻമേൻ വല വലിച്ചു കയറുകയാണ്. വല കീറിപ്പോകത്തക്ക നിലവാരത്തിൽ പെരുത്ത മീൻകൂട്ടത്തെ കൊണ്ടുവന്ന ഒരു കർത്താവിനെയാണ് സേവിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം. എല്ലായിടങ്ങളിലും ശൂന്യത കാണുന്നു, നിരാശ മാത്രം തളങ്കിട്ട് നിൽക്കുന്നു. നാളെക്കുറിച്ച് ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ തലമുറയെ നോക്കിയാൽ ഒന്നും പറയുവാനില്ലാതെ വണ്ണം എല്ലാം പ്രതികൂലമായി തോന്നുന്നെങ്കിലും ഇത് തൽക്കാലം അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനം ഞാൻ പറയാം. നിന്റെ അവസ്ഥകളെ മാറ്റപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനമാണ് സ്തോത്രം. ഈ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന ഒരു കാര്യം പറയണം, ശ്രദ്ധിക്കണം. കർത്താവിന്റെ ദാസനായിരിക്കുന്ന അപ്പോസ്തലനായി പറയുന്നു, ഈ ക്രിസ്തു യേശുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. ഹല്ലേലൂയ. ആമേൻ. പൗലോസാമേൻ. ശ്യാമ ശിവൻ പറയുന്നു, ഒരു കാലത്ത് ഞാൻ ശൂന്യതയുള്ളവനായിരുന്നു. ആമേൻ. പടക ശൂന്യമായ അനുഭവങ്ങൾ കൂടെ കടന്നുപോയെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചതിനാൽ എനിക്ക് നിങ്ങളുടെ ഉപദേശം പറയാനുണ്ട്. ഈ കർത്താവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദ ക്രൈസ്റ്റ് ഈസ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ആമേൻ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നാണ് പറയുന്നത്. കേവല ക്രിസ്തു എന്നല്ല പറയുന്നത്. പൗലോസിന്റെ ഭാഷയിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഹീസ് ദ ഹോപ്പ് ഓഫ് ദ ഗ്ലോറി. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവിനെ പോലെ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന മറ്റൊരു വ്യക്തിയുമില്ല. ആമേൻ. സ്തോത്രം. സങ്കീർത്തന കാരണ പ്രാർത്ഥന എപ്പോഴും നാം പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്. കർത്താവേ, നിത്യമായി കിടക്കുന്ന ശൂന്യതയിലേക്ക് നിന്റെ കാലടികളെ ഒന്ന് വയ്ക്കുമാറാകണമെന്ന് നമുക്ക് ഇന്ന് പൽക്കാലം പ്രാർത്ഥിക്കുവാനിടയായി തീരണം. പ്രൈസ്ലോ. ഈ കാലഘട്ടങ്ങൾ നമുക്കറിയാം, അത് കോവിഡിന്റെ കാലഘട്ടമാണ്. അനേകായിരങ്ങൾ മരണപ്പെടുകയാണ്, ലക്ഷക്കണക്കിന് ആൾക്കാർ ഓരോ ദിവസവും മരിക്കുന്നു. എന്നാൽ സ്തോത്രം, പോസ്റ്റനായ പത്രോസ് പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് നിങ്ങൾ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. അങ്ങനെ നിങ്ങൾ അവരുടെ തേജസ്സിന്റെ പ്രത്യക്ഷത്തിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടയാകും. അടുത്ത വചനം, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. സ്തോത്രം. കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേദനകളെയും നടുവിലൂടെ നാം കടന്നുപോകും. ദൈവമക്കളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇതാണ്. സ്തോത്രം. അപൂർവ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇന്നലെ കണ്ട കാര്യമല്ല നാം നാളെ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ തലമുറയിൽ നമ്മൾ ഇതുവരെ കാണാത്ത അപൂർവമായ കാര്യങ്ങളെ നാം സാക്ഷി നിൽക്കുകയാണ്. അനേകരുടെ സാക്ഷികളായി നിൽക്കുകയാണ്. ഞാൻ അതേക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഹോസ്പിറ്റലിലൊന്നും അതേ സ്തോത്രം, ആമേൻ, പേഷ്യൻസിനെ രോഗികളെ എടുക്കാൻ സ്ഥലമില്ലാതെ വേണം. ആമേൻ, ഓക്സിജൻ ലഭിക്കാതെ വേണം. സ്തോത്രം. നടു റോഡിൽ ജനങ്ങൾ മരിച്ചു വീഴുന്ന കാഴ്ചകൾ ഇതുവരെ നമ്മൾ കാണാത്ത കാഴ്ചകളാണ്. എന്നാലും അപൂർവ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നുള്ളതിനാൽ നിങ്ങൾ അതിശയിച്ച് പോകേണ്ട. മഹത്വത്തിന്റെ ആത്മാവായ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ആവശ്യിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അവൻ നമ്മെ മഹത്വത്തിലേക്ക് നടത്തുവാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. ഞാൻ പറയട്ടെ, ശൂന്യതയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം ഞാൻ സേവിക്കുന്നത്. ആമേ. സ്തോത്രം. ഒന്നുണ്ട് ഉദാഹരണത്തോടെ പറഞ്ഞ ഞാൻ വേഗത്തിൽ മുൻപോട്ട് നീങ്ങുകയാണ്. ദൈവ ശുശ്രൂഷയിൽ ദീർഘവർഷങ്ങളായി കർത്താവിന്റെ വേലയിൽ ശക്തമായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിത കുടുംബത്തെ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1:6 മുതൽ വായിക്കുമ്പോൾ, സ്തോത്രം, അവിടെ നാം വായിക്കുന്നു സക്കറിയാവിനെ കുറിച്ചും എലിസബത്തിനെ കുറിച്ചും വായിക്കുകയാണ്. അവർ സാധാരണ വ്യക്തികളല്ല, കർത്താവിന് വേണ്ടി ശക്തമായി ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ദീർഘവർഷങ്ങളായി അവർ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണ്. അവനെ കുറിച്ച് വായിക്കുന്നത്, അവർ ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരും ദൈവസന്നിധി ദൈവകൽപ്പനകളിൽ സ്തോത്രം നീതിയോടെ നടക്കുന്നവരും ദൈവകൃപയിൽ നിൽക്കുന്നവർ കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരുമായിരുന്നു. എന്നാൽ അടുത്ത വേദന പറഞ്ഞ എലിസബത്ത് മച്ചിയായിരുന്നു, അവർക്ക് സന്തതിയില്ല, ഇരുവരും വയസ്സിയെന്ന് വൃദ്ധരായി തീർന്നു. ശ്രദ്ധിക്കണം. അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം. അതെ, ദീർഘവർഷങ്ങളായി ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസനും ദൈവത്തിന്റെ ദാസിയുമാണ്. പ്രാർത്ഥിക്കുന്നവരാണ്, ആലയത്തിൽ വരുന്നവരാണ്. സ്തോത്രം. അവരെ നോക്കി ഒരു പക്ഷേ ലോകം കുറ്റം പറഞ്ഞു കാണും, ഇത്രയും കാലങ്ങൾ നിങ്ങൾ ശുശ്രൂഷ ചെയ്തിട്ടും ഇത്രയും കാലങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും എന്താണ് മറുപടി ഇല്ലാത്തത്? വർഷങ്ങളായി ശൂന്യമായി കിടക്കുന്ന ഒരു ജീവിതമാണ്. ഞാൻ ഓർക്കുകയാണ്, ആമേൻ, മക്കളില്ലാത്തവർ ഇന്ന് പൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ആമേൻ, ഞങ്ങൾ പറയട്ടെ, നമ്മുടെ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ആമേൻ. ശുശ്രൂഷയുടേതായിട്ടുള്ള ആ വേദനയും ആ ഹൃദയഭാരത്തോടും ഒത്തിരി ടെൻഷനോടും ഒക്കെ ആയിരിക്കുമ്പോൾ
ആമേ സ്തോത്രം. ഒരു ശുശ്രൂഷ എന്നുള്ളതിൽ ഞാൻ പറയാം, ഏത് അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് കടന്നു പോയിച്ചു വരുമ്പോൾ വളരെ ടെൻഷനോടെ വേദനയോടെ ഒക്കെയാണ് ഭവനത്തിലേക്ക് വരുമ്പോൾ, ആമേ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് ഓടി വന്ന് ഡാഡി എന്നോ മമ്മി എന്നൊക്കെ ഒന്ന് വിളിക്കുമ്പോൾ അന്നത്തെ ബാൽക്കാലത്തിന്റെ ടെൻഷൻ എല്ലാം മാറിപ്പോവുകയാണ്. എത്ര സന്തോഷമാണെന്ന് അറിയാമോ? വളരെ പിരിമുറുക്കത്തെ മാനസിക പിരിമുറുക്കത്തോടെ ആമേ ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പോൾ അവരെ ഒന്ന് ആമേ സ്വന്തം വെൽക്കം ചെയ്യുവാൻ അവരുടെ ഭവനത്തിലൊരു തലമുറയില്ല. മറ്റുള്ളവർ പറയുന്ന കുറ്റങ്ങളും അപമാനങ്ങളും കേട്ടവർ മടുത്തു പോവുകയാണ്. ശൂന്യമായി കിടക്കുന്ന ഒരു ഭവനമാണ്. കാര്യം സന്തോഷമുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, ശുശ്രൂഷയുണ്ടെങ്കിലും ശൂന്യമായി കിടക്കുന്ന അനുഭവങ്ങളിലൂടെ സക്രിയാവിന്റെയും എലിസബത്തിന്റെ ജീവിതം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളില്ലാത്തവർ ആമേൻ, അതെ, ജീവിതത്തിന്റെ ശൂന്യതയിലൂടെ കടന്നു പോകുമ്പോൾ എത്ര മാനസിക ഭാരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ശ്രദ്ധിക്കണമേ. ആമേൻ. ഒരു ദിവസം ദൈവത്തിന്റെ ദാസൻ ശുശ്രൂഷിക്കുവാനായി ദേവാലയത്തിലേക്ക് ചെല്ലുകയാണ്. തന്റെ കൂറിന്റെ ക്രമം അനുസരിച്ച് തനിക്ക് കൂറ് വന്നപ്പോൾ, തന്നെ നറുക്ക് വന്നപ്പോൾ താൻ ദേവാലയത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം, ദൂതൻ ഇറങ്ങി വരികയാണ്. ദൈവത്തിന്റെ ദൂതൻ തന്റെ പ്രാർത്ഥനാന്തരീക്ഷത്തിലേക്ക്, ആ ദേവാലയത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഓർട്ടറിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നു, ആമേ സക്രിയാവേ ഭയപ്പെടേണ്ട, സ്തോത്രം, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഞാൻ പറയട്ടെ, ദൈവമക്കളോടാണ് ഞാൻ ഇന്ന് പാൽക്കാലം ഈ വാക്കിലൂടെ സംസാരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകൾ, ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ ഒന്നും മറന്നു കളയാത്തൊരു ദൈവമാണ്. സക്രിയാവും എലിസബത്തും വയസ്സിയെന്ന് വൃദ്ധരായി അവരുടെ ജീവിതം ശൂന്യമായി തോന്നിയാലും തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കാനായി തുടങ്ങി. ഞാൻ വിശ്വസിക്കുന്നു, ആമേ, യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ അവൻ സാധാരണ വ്യക്തിയല്ല. സ്തോത്രം, ആവേ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരുവനെ ആയിട്ട് നമുക്ക് യോഹന്നാനെ കാണുന്നുണ്ട്. സ്തോത്രം, സ്ത്രീകൾ ജനിച്ചവൻ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് പറയത്തക്ക നിലയിൽ ദൂതർമ്മൻ അവൻ വലിയവനാകും. സ്തോത്രം, അവനെ കുറിച്ച് വാക്തത്വങ്ങൾ ലഭിക്കാൻ ഇടയായി തീർന്നു. പറഞ്ഞു പോകുന്ന സാരവിധാന സ്തോത്രം, ശൂന്യതയിലൂടെ കടന്നു പോകുന്ന ആ കുടുംബത്തിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയ ദൈവത്തിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 68-ാം സങ്കീർത്തനത്തിൽ ആമേൻ ഒരു വാക്യൂടെ ഞാൻ വായിച്ചിട്ട് മുൻപോട്ട് പോകും. 68-ാം സങ്കീർത്തനത്തെ നാലുമുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 68-ാം സങ്കീർത്തനത്തെ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തിന് പാടുവീൻ, അവന്റെ നാമത്തിന് സ്തുതി പാടുവീൻ, മരുഭൂമി കുഴി വാഹനം ഏറുന്നവർ വഴി നിരത്തുവീൻ, യാഹന്നാകുന്നു അവന്റെ നാമം, അവന്റെ മുമ്പിൽ ഉല്ലസിപ്പീൻ. ദൈവം തന്റെ വിശുദ്ധ വാസ നാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. ദൈവം ഏകാഗ്രികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. എന്നാൽ മത്സരികൾ വരണ്ട ദേശത്തെ പാർക്കുന്നു. 7-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവമേ നീ നിന്റെ ജനത്തിന് മുമ്പായി പുറപ്പെട്ട മരുഭൂമിയിൽ കൂടി നടകൊണ്ടപ്പോൾ ഭൂമി കുലുങ്ങി, ആകാശം ദൈവസ്ഥലിൽ പൊഴിഞ്ഞു. ഈ സീനായ ദൈവത്തിന് സീനായ ഇസ്രയേലിന്റെ ദൈവമായ ദൈവത്തിന് മുമ്പാകെ കുലുങ്ങിപ്പോയി. ധാരാളം മഴ നീ പെയ്ച്ചു, ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ അവകാശത്തെ നീ തണുപ്പിച്ചു. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആ ദൈവത്തിന്റെ ദാസനായ സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അവിടെ പറയും, ദാവീദ് പറയുന്നു, ദൈവമേ നീ മരുഭൂമിയിൽ കൂടെ നടകൊണ്ടപ്പോൾ മരുഭൂമിക്ക് മാറ്റം വരുത്തി. ഹല്ലേലൂയ. നീ ആകാശം നിന്ന് മഴ പെയ്ക്കുവാനായി തുടങ്ങി. ക്ഷീണിച്ചിരിക്കുന്ന അവകാശത്തെ നീ ബലപ്പെടുത്തി. മാത്രമല്ല, നീ അനാഥർക്ക് ദൈവമാണ്, പിതപിതാമാർക്ക് ന്യായപാലകരാ ദൈവമാണ്, ഏകാഗികളെ നീ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന ദൈവമാണ്. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. നിന്റെ ജീവിതത്തിന്റെ മരുഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ ദൈവത്തിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ വായിക്കുന്ന സ്തോത്രം, ദൈവം ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു, അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു, അവൻ യാഹന്നാകുന്നു അവന്റെ നാമം, അവന്റെ മുമ്പിൽ ഉല്ലസിപ്പീൻ. മരുഭൂമിയിൽ കൂടെ തലകൊള്ളുന്ന ദൈവത്തിന്, ആവേ ദൈവത്തിന്റെ അനുഭവങ്ങളെ മാറ്റാൻ കഴിയുന്ന ദൈവത്തിന് ഇന്ന് പൽക്കാലം നന്ദി പറയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വേദവസ്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ കൂടെ ഞാൻ ഓർപ്പിച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഓബേദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് ആമേൻ പഴയ പുസ്തകങ്ങൾ ഷമയിലെ പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അദ്ദേഹത്തെ പറഞ്ഞു, ഇസ്രായേൽ പാരമ്പര്യമൊന്നും ഇല്ലാതിരുന്ന മനുഷ്യനാണ് അദ്ദേഹം. അതേ സ്തോത്ര ഭവനത്തിൽ അമേൻ ഒരു നിലയിൽ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടുമെന്ന് താൻ ഒരിക്കലും വിചാരിച്ചിരുന്നൊരു മനുഷ്യനല്ല. താമൻ വളരെ ദാരിദ്ര്യത്തിലും ഒരു പക്ഷേ നിരാശയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനാണ് നമുക്ക് അദ്ദേഹത്തെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഇവിടെ വായിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം, അമൻ ദൈവത്തിന്റെ പെട്ടകം എരുസലേമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവത്തിന്റെ ദാസനായ ദാവീദ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ട അനുഭവങ്ങളിൽ ആ സ്തോത്രം, അതേ സ്തോത്രം ആയിരിക്കുമ്പോൾ ദാവീദ് പറയുന്നത്, ദൈവത്തിന്റെ പെട്ടകം എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവരുമ്പോൾ അതേ കാളവണ്ടിയിൽ വെച്ചുകൊണ്ട് സ്തോത്രം അതിനെ കൊണ്ടുവരികയാണ്. അപ്പം അതേ കാളെ അല്ലെങ്കിൽ സ്തോത്രം ആ മൃഗം അതേ സ്തോത്രം
കണ്ടുപോയതുകൊണ്ട് ദൈവത്തിന്റെ പെട്ടകത്തെ പിടിക്കുവാനായി ഉസ തയ്യാറായി. ഉസ മരിക്കപ്പെട്ട സംഭവങ്ങളൊക്കെ നമുക്ക് ശമയിൽ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ പെട്ടകം മുൻപോട്ട് പോകുന്നത്? യഹോവയുടെ ആലയത്തിലേക്ക് വരേണ്ട പെട്ടകമാണ്, ദൈവമേശോദ യെരുശലേമിലേക്ക് വരേണ്ട പെട്ടകമാണ്. അവർ കൂടുതൽ മനസ്സില്ലാതെ വേണം. ആ പെട്ടകം ഓബേദോദോമിന്റെ ഭവനത്തിലേക്ക് ഇറക്കി വെക്കുവാൻ തയ്യാറായി. ശ്രദ്ധിക്കണമേ, ശൂന്യമായ ഒരു ഭവനമായിരുന്നു ഓബേദോദോമിന്റെ ഭവനം. ആമേ, വേദനയുടെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെ ഭവനമായി നോക്കി വേണമെങ്കിൽ അതിനെ ചിത്രീകരിക്കാനായിട്ട് കഴിയും. എന്നാൽ യഹോവയുടെ പെട്ടകം ഓബേദോദോമിന്റെ ഭവനത്തിൽ വന്നതിനാൽ സ്തോത്രം ഇങ്ങനെ വായിക്കുന്നുണ്ട്, 3 മാസം യഹോവയുടെ പെട്ടകം ഓബേദോദോമിന്റെ ഭവനത്തിൽ ആയിരുന്നപ്പോൾ ആ ഓബേദോദോമിനെയും സകലത്തെയും ദൈവം അനുഗ്രഹിച്ച ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. മൽക്കാർമരുടെ നിന്റെ മരുഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ മനസ്സ് വെക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഓബേദോദോമിനെയും തന്റെ സകലത്തെയും ദൈവം അനുഗ്രഹിച്ചെന്നുള്ള വാർത്ത ദൈവത്തിന്റെ ദാസനായിരിക്കാൻ ദാവീദ് കേട്ടു. സ്തോത്രം, ആ വാർത്ത കേൾക്കാനിടയായിത്തീരുന്നു. ഞാൻ പറയട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ നിന്നെ കുറിച്ചുള്ള വാർത്തകൾ ദേശത്ത് പരക്കുവാനായി തുടങ്ങും. അദ്ദേഹം അവരോട് ചുരുക്കി പറഞ്ഞാൽ അവർക്ക് നാട്ടുകാർക്കൊരു വിഷയമായി, ഒബേദോദോം ഒരു വാവേ ഒരു സംസാര വിഷയമായി തീർന്നു. പാവപ്പെട്ടവനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ആമേൻ, ഗതിയില്ലാത്തൊരു മനുഷ്യൻ, സ്തോത്രം, ദൈവത്തിന്റെ പെട്ടകം തന്റെ ഭവനത്തിൽ വന്നപ്പോൾ ആമേൻ തന്റെ കുറിച്ചുള്ള വാർത്തകൾ ദേശത്ത് പരക്കാൻ തുടങ്ങി. ഓബേദോദോമിനെയും അവരെ സകലത്തെയും അനുഗ്രഹിച്ച ഒരു ദൈവം. ഈ പൽക്കാലം നിത്യമായി കിടക്കുന്ന ശൂന്യതയിലേക്ക് ഇറങ്ങി വരുവാൻ മനസ്സ് വെക്കുന്ന ആ ദൈവത്തിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. 61 സങ്കീർത്തനം ആമേൻ അധ്യായം 61 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നിത്യമായി കിടക്കുന്ന ശൂന്യതകളെ അവൻ പണിയുന്ന ദൈവമാണ്. പുരാതന ശൂന്യങ്ങളെ പണിയുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവൻ വിഷണ മനസ്സിന് സന്തോഷം കൊടുക്കുന്നവനാണ്, തകർന്ന ഹൃദയങ്ങളെ മുറിവെട്ടുന്നവനാണ്, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുന്നവനായ ദൈവമാണ്. സ്തോത്രം. ഈ ദൈവത്തോട് ഇന്ന് വൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ വാക്കുകളെ അവസാനിപ്പിക്കാം. അവൻ ആസാബ് ദൈവത്തോട് നിലവിളിക്കുന്ന ദൈവമേ, നിത്യ ശൂന്യതകളിലേക്ക് നിന്റെ കാലുകളെ ഒന്ന് വയ്ക്കണമേ. ഹല്ലേലൂയ. ഞാൻ ഈ പാമിനി മെസ്സേജ് അവസാനിപ്പിക്കുമ്പോൾ എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. ദൈവമേ, പ്രതീക്ഷയില്ലാത്ത എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങിയൊന്ന് ഇറങ്ങി വരണമേ. കാനാവിലെ ഭവനത്തിലേക്ക് യേശു കർത്താവിന്റെ സാന്നിധ്യം ആ ഭവനത്തിന്റെ ശൂന്യതയെ മാറ്റി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് അന്ന് മാത്രമല്ല, ഏക്കാലത്തും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. അവരുടെ പ്രവർത്തികൾ ഇന്നും അസ്തമിച്ചിട്ടില്ല. ആമേൻ. ആഗ്രഹിക്കുന്ന ആത്മാക്കളുടെ ദൈവം, തൃപ്തിപ്പെടുന്ന ദൈവമാണ്. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറയ്ക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് വായിക്കുന്നത്. വചനത്തിൽ ഇങ്ങനെ പറഞ്ഞ, ബാലസിംഹങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കുന്നു, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ. ശൂന്യമായി കിടക്കുന്ന ദേവാലയങ്ങൾ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. മനോഹരമായ പാട്ടുകളും ആരാധന ഉയർന്നു വന്ന ദേവാലയങ്ങൾ ശൂന്യമായി കിടക്കുകയാണ്. എത്രയോ കൺവെൻഷൻ സ്റ്റേജുകൾ, സ്തോത്രം, വെറുതെ കിടക്കുന്നു. നമുക്കറിയാം, കേരളത്തിൽ പ്രത്യേകിച്ച് അനേക കൺവെൻഷൻ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട്. ആമേ, സ്തോത്രം, എല്ലാം ശൂന്യമായി കിടക്കുക, ആലയങ്ങൾ ശൂന്യമായി കിടക്കുകയാണ്. ആ സഭനോട് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവമേ, നീ വീണ്ടെടുത്തിന്റെ അവകാശ ഗോത്രത്തെയും നീ വസിച്ചു പോകുന്ന സിയോൻ പർവ്വതങ്ങളെ ഓർക്കണമേ. നിത്യ ശൂന്യതകളിലേക്ക് നിന്റെ കാലടികളെ വെക്കണമേ. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് ദൈവത്തോട് പറയാം, ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇറങ്ങി വരണമേ, നീ കാലടികളെ വെക്കണമേ, ഞങ്ങളുടെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തണമെന്ന് എത്ര പേര് ദൈവത്തോട് ഇന്ന് പൽക്കാലം പ്രാർത്ഥിക്കും. കണ്ണുകളെ നമുക്ക് അടയ്ക്കാം, ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ശൂന്യതയിലേക്ക് നീ ഇറങ്ങി വരണമേ, വൈരികൾ എൻ്റെ മേൽ ബലമെടുക്കുവാൻ ഇടയാകാതെ വേണം, അതേ നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിനെ ഏൽപ്പിക്കാതെ വേണം, ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണമെന്ന് ഇന്ന് പൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി 1 അധ്യായത്തിൽ വായിച്ചതുപോലെ അത് ഇരുണ്ട് കിടക്കുന്ന സ്ഥലത്ത്, ശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാശക്തിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ചില പ്രവർത്തികൾ അവിടെ വെളിപ്പെട്ടതായി നാം കാണുന്നുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തോട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ സാങ്കുട്ടി പാശ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.